ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ മൂന്നാമത്തെ മുടിയുള്ള അവസാന ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത് മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് ആൻഡ് ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻസ് ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ രാഷ്ട്രങ്ങളും അന്തർദേശീയ സംഘടനകളും പോലുള്ള അഭിനേതാക്കളോടൊപ്പം ആക്റ്റേഴ്സിനോടൊപ്പം രാഷ്ട്രീയതര അഭിനേതാക്കൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഈ പാഠഭാഗത്തിൽ നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായി ഈ നോൺ സ്റ്റേറ്റ് അഭിനേതാക്കളിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൽ മൾട്ടി നാഷണൽ കോർപ്പറേഷനും എം എൻ സീസും ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻ ടി എൻ സീസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നത് ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വലിയ കോർപ്പറേഷനുകളാണ് എം എൻ സിസും ടി എൻ സീസും അവർ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ വലിയ സ്വാധീനമാണ് വഹിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എം എൻ സീസും ടി എൻ സിസും വഹിക്കുന്ന റോൾ എന്താണ് സ്വാധീനം എന്താണ് അവർ നേരിട്ടുണ്ടാക്കുന്ന വെല്ലുവിളികൾ എന്താണ് എന്നിവയാണ് നമ്മൾ ഈ ഭാഗത്ത് പരിശോധിക്കുന്നത് ആദ്യമായിട്ട് ഇവരുടെ പങ്കെന്ത ഇവരുടെ റോൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് ഇവരുടെ റോൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് വ്യാപാരം നിക്ഷേപം ഉൽപാദനം സേവനങ്ങൾ എന്നിങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എം എൻ സീസുകളും ദേശീയ അതിർത്തികൾ മറികടന്ന് ദേശാതിർത്തികൾ മറികടന്ന് പ്രവർത്തിക്കുന്നു ഈ കോർപ്പറേഷനുകൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും സാങ്കേതിക പുരോഗതി ഉണ്ടാക്കുന്നതിലൂടെയും ആഗോള വ്യാവസായിക രംഗത്തെ വികസനം നടത്തുന്നതിലൂടെയും ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ റോളാണ് ഇവർ വഹിക്കുന്നത് എം എൻ സീസുകളുടെയും ടി എൻ സീസുകളുടെയും പ്രധാനപ്പെട്ട ഒരു റോളെന്നു പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആഗോള വിതരണ ശൃംഖലകളിലൂടെ ലോകത്തൊടുനീളമുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് അവർ സുഗമമാക്കുന്നു നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആദ്യത്തെ രാജ്യങ്ങളിലെ വിവിധ മേഖലകളിലെ മൂലധന നിക്ഷേപം സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കൽ എന്നിവയിൽ ഇവർ നിർണായകമായ പങ്കുവഹിക്കുന്നു കൂടാതെ ഒന്നാം വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കലാണ് അവരുടെ റൂൾ എന്ന് പറയുന്നത് മറ്റൊന്ന് ആഗോള ഉൽപ്പാദന സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ എം എൻ സിസുകളും ടി എൻ സിസുകളും പ്രധാനപ്പെട്ട ഉൽപാദന പ്രക്രിയകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവർ ശ്രമിക്കുന്നു അങ്ങനെ ആഗോള ഉൽപാദനം ഉൽപാദന വ്യവസായങ്ങളെ വിപ്ലവകരമായി മാറ്റിമറിക്കുകയും ദേശീയ സമ്പത്ത് വ്യവസ്ഥകളുടെ പരസ്പര ബന്ധത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഉൽപ്പാദന രംഗത്താണ് അവർ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓൺ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇവരെന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ഈ ഇൻ്റർനാഷണൽ റിലേഷനിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇവർ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താ എം എൻ സിസുകളും ടി എൻ സിസുകളും ഉണ്ടാക്കുന്ന അവരുടെ ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് എം എൻ സിസുകളുടെയും ടി എൻ സി സുകളുടെയും സാന്നിധ്യം അന്താരാഷ്ട്ര വിപണിയിലായത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഒന്നാമതായി അന്താരാഷ്ട്ര വിപണിയിൽ എം എൻ സി സികളും ടി എൻ സി സികളും കടുത്ത മത്സരത്തിനാണ് വഴിവെക്കുന്നത് ഇത് അന്താരാഷ്ട്ര വിപണിയിലും വ്യാപാരത്തിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും കാരണം മത്സരം ശക്തമായി ഇവരുടെ പ്രവർത്തനം കൊണ്ട് വലിയ രീതിയിലുള്ള മത്സരം സാമ്പത്തിക രംഗത്ത് വ്യാപാര രംഗത്ത് ഉൽപ്പാദന രംഗത്ത് സാമ്പത്തിക വ്യാവസായിക രംഗത്ത് എല്ലാ രംഗത്തും ഇവർ ഈ സാമ്പത്തിക രംഗത്ത് വലിയ മത്സരം ഉണ്ടാക്കി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്ന് പറയുന്നത് എം എൻ സി പ്രവർത്തനം കാരണം രാജ്യങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തെ ബാധിക്കുന്നു എന്നതാണ് മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ വ്യാപാര നയങ്ങൾ നിക്ഷേപ നയങ്ങൾ വിപണി ചലനാത്മകത എന്നിവയെ പര എന്നിവയിലെ പരമാധികാരത്തെ ഇവ കാര്യമായി ബാധിച്ചു നമുക്കറിയാം ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ദേശരാജ്യങ്ങൾ ദേശരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഈ ആഗോള കമ്പനികൾ ഈ ഇടപെടാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നമാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ്റെ ഭാഗത്ത് ഇത് വലിയ രീതിയിൽ പറയും അപ്പോൾ ഇതൊരു പ്രത്യാഘാതമാണ് എം എൻ സി സികളുടെയും പ്രവർത്തനം കാരണം രാജ്യങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തെയാണ് ബാധിക്കുന്നത് എന്നതാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യ പ്രത്യാഘാതം എന്ന് നമ്മൾ മനസ്സിലാക്കുക കൂടാതെ എം എൻ സി സികളുടെയും ടി എൻ സി എസികളുടെയും ആഗോളവൽക്കരണ പ്രവർത്തനം കാരണം ശക്തമായ സാംസ്കാരിക പ്രത്യാഘാതങ്ങളുണ്ടാക്കി അതും ഗ്ലോബലൈസേഷൻ്റെ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ സാംസ്കാരിക ഏകീകരണത്തിലേക്കും രാജ്യങ്ങളുടെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ നഷ്ടത്തിലേക്കൊക്കെ പോയി ഇപ്പോൾ മുണ്ടുടുത്ത മല മലയാളി മുണ്ടെടുത്ത മലയാളി പാരീസിലൂടെ നടന്നു പോകുന്നത് കാണാം ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് പക്ഷേ മുണ്ടെടുത്ത മലയാളി കേരളത്തിൽ പോലും കുറയുന്നതാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായത് നമ്മുടെ പഞ്ചായത്തിലും മുണ്ടെടുത്ത മലയാളിയെ കാണാതാവുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യാഘാതമാണ് സാംസ്കാരിക വൈവിധ്യങ്ങളെയൊക്കെ ഇല്ലാതാക്കി സാമ്രാജ്യത്വത്തിൻ്റെ സാംസ്കാരിക ആധിപത്യത്തിലേക്ക് പോ വലിയ കുത്തുക്കുണ്ടായി എന്നത് ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകിച്ച് ഡി എന് സീസും എം എന് സീസുമൊക്കെ ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടായി എന്നാ അതിൻ്റെ പ്രത്യാഘാതമായി ഉണ്ടായി എന്നതാണ് മറ്റൊരു പ്രത്യാഘാതമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ചാലഞ്ചേസ് ആണ് ഈ എം എൻ സിസും ടി എൻ സിസും ഉണ്ടാക്കുന്ന വെല്ലുവിളികളാണ് നമ്മൾ നോക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകൾ എം എൻ സിസും ടി എൻ സിസും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് വലിയ വെല്ലുവിളികളും ആഗോള സമ്പത്ത് വ്യവസ്ഥയിൽ ഉണ്ടാക്കേണ്ട തൊഴിൽ അവകാശങ്ങൾ പാരിസ്ഥിതിക നിലവാരം സാമൂഹ്യക്ഷേമം എന്നിവയിൽ അവ ചെലുത്തുന്ന സ്വാധീനമാണ് ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കോർപ്പറേഷനുകൾ സാമൂഹ്യ ഇത്തരത്തിതേക്കാൾ ലാഭത്തിനാണ് മുൻഗണന നൽകുന്നത് അത് ചൂഷണാത്മക തൊഴിൽ സമ്പ്രദായങ്ങൾ പാരിസ്ഥിതിക തകർച്ച സാമൂഹ്യ അസമത്വങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഇതൊരു വലിയ വെല്ലുവിളിയാണ് തൊഴിലവ അവകാശങ്ങൾ അതേപോലെ പാരിസ്ഥിതിക നിലവാരം സാമൂഹ്യക്ഷേമം എന്നിവയിൽ അവർ ചൊലുത്തുന്ന സ്വാധീനം അതൊരു വലിയ വെല്ലുവിളിയാണ് അവർ ചൂഷണാത്മകമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത്തത് എം എൻ സീസും ടി എൻ സിസുകളും രാജ്യങ്ങളും തമ്മിലുള്ള അധികാര പിരിമുറുക്കങ്ങൾക്കും സംഘർഷങ്ങളും കാരണം സംഘർഷങ്ങൾക്കും ഇടയാക്കി കോർപ്പറേറ്റ് കമ്പനികൾ രാജ്യങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തിൽ ഇടപെടുന്നു ഇത് സ്വാഭാവികമായിട്ടും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നു ഈ ഒരു പ്രശ്നവും വലിയ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നു മറ്റൊന്ന് നികുതി ഒഴിവാക്കൽ ഭൗതിക സ്വത്തവകാശങ്ങൾ വിപണി കുത്തകവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ എം എൻ സീസും ടി എൻ സീസും വലിയ നിയന്ത്രണം ഉണ്ടായി ഇത് ആഗോള വ്യവസായിക രംഗത്ത് തന്നെ വലിയ വെല്ലുവിളിയായിട്ട് മാറുകയുണ്ടായി ഏതായാലും അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും ട്രാൻസ്നാഷണൽ കോർപ്പറേഷനുകളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലൊരു പ്രധാന നോൺ സ്റ്റേറ്റ് അഭിനേതാക്കളാണ് ലോകമ്പാടുമുള്ള സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ രൂപപ്പെടുത്തുന്നതിൽ സമകാലിക ലോകത്ത് ഇവർ വലിയ പങ്കുവഹിക്കുന്നു ആഗോള സമൃദ്ധിക്കും നവീകരണത്തിനും അവർ സംഭാവന നൽകുമ്പോൾ ഭരണം ഉത്തരവാദിത്വം സാമൂഹ്യ സാമ്പത്തിക ആഘാതം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അവർ ഉയർത്തുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് എം എൻ ടി എൻ സിസും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം ഓക്കെ